മക്കളെ, എല്ലാവർക്കും ഗുരുകുലം ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഫിസിക്സിന്റെ 6-ാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ്. അതിൽ ഒരു ടോപ്പിക്കായ റെയിൻബോ അഥവാ മഴവില്ല്. നമ്മളുടെ ചെറുപ്പകാലം മുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് മഴവില്ല്. നമ്മളുടെ നാടുകളിൽ മഴയ്ക്ക് ശേഷമോ അഥവാ മഴയ്ക്ക് മുൻപോ ഈ പ്രതിഭാസം കാണാവുന്നതാണ്. അന്നു മുതലേ നമ്മളുടെ മനസ്സിൽ ഉള്ളൊരു സംശയമാണ് ഈ മഴവില്ല് അഥവാ റെയിൻബോ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഈ പ്രതിഭാസം എങ്ങനെ സാധിക്കുന്നു, എന്തുകൊണ്ടാണ് ഈ 7 നിറങ്ങളിൽ മാത്രം മഴവില്ല് നമ്മൾ കാണപ്പെടുന്നത്, എന്നും ഈ 7 നിറങ്ങളിൽ മാത്രം, ഈ 7 different colors, നമ്മൾ വിബ്ജിയോർ എന്നൊക്കെ ഷോർട്ട് ഫോമിൽ പറയുന്ന ആ 7 വ്യത്യസ്ത നിറങ്ങൾ, അവയിൽ മാത്രമാണ് മഴവില്ല് കണ്ടുവരുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ മാത്രം നമ്മൾ മഴവില്ല് കാണുന്നത്, വേർ ഡു ദീസ് കളേഴ്സ് ഓഫ് റെയിൻബോ കം, എവിടെ നിന്നാണ് മഴവില്ലിന് 7 നിറങ്ങൾ ലഭിക്കുന്നത്. ഈ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ, നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ സംശയങ്ങൾ, അതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ മക്കളെ, മഴവില്ല് എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അതിൽ ഒരു പ്രതിഭാസം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, നമ്മളുടെ ഫിസിക്സിൻ്റെ തന്നെ 5-ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ച റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം. ആ ഒരു പ്രതിഭാസമാണ് നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത്. അതെന്താണെന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, എന്നാൽ ചെറിയ രീതിയിൽ ഞാനതൊന്ന് ഇവിടെ ചർച്ച ചെയ്യും. റിഫ്രാക്ഷൻ അപവർത്തനം എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രതിഭാസമാണ്. എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രകാശരശ്മി അഥവാ ലൈറ്റ് റേ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ, ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ, എന്നാൽ ഈ മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇവരുടെ ഒപ്റ്റിക് ഡെൻസിറ്റി പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ അപവർത്തനം എന്ന പ്രതിഭാസം സംഭവിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവരുടെ പാതയിൽ, അവരുടെ പാത്തിൽ ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നു അഥവാ ഒരു വ്യതിയാനം സംഭവിക്കുന്നു. നേരെ വരുന്ന ഒരു പ്രകാശരശ്മിയാണെങ്കിൽ അതിന് ചെറിയ രീതിയിൽ ഒരു ചരിവ് വരുന്നു. ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്ന് പഠിച്ചത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞൊരു ടോപ്പിക്കാണ് മക്കളെ. രണ്ടാമതായും പുതുതായും നിങ്ങൾ പഠിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് കോമ്പോസിറ്റ് ലൈറ്റ് അഥവാ സമന്വയ പ്രകാശം. ഈ കോമ്പോസിറ്റ് ലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ, മോർ ദാൻ 1 colors സംയോജിച്ചുണ്ടാകുന്ന പ്രകാശത്തെയാണ് നമ്മൾ ഈ കോമ്പോസിറ്റ് ലൈറ്റ് അഥവാ സമന്വയ പ്രകാശം എന്ന് പറയുന്നത്. സമന്വയ പ്രകാശത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മളുടെ സൂര്യപ്രകാശം, സൺലൈറ്റ്. നമ്മൾ ഇന്ന് കാണുന്ന, നമ്മൾ പറയും അതൊരു വൈറ്റ് കളേർഡ് ലൈറ്റ് ആണ്. എന്നാൽ ഈ വൈറ്റ് കളേർഡ് ലൈറ്റ് എന്ന് പറയുന്നത് 7 നിറങ്ങളുടെ 7 different colorsന്റെ സംയോജനമാണ്. 7 വ്യത്യസ്ത നിറങ്ങൾ സംയോജിച്ചുകൊണ്ടാണ് നമ്മൾ കാണുന്ന വൈറ്റ് കളർ ഉണ്ടായിരിക്കുന്നത്. മൂന്നാമതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡിസ്പേഷൻ അഥവാ പ്രകീർണനം എന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ്. നമ്മൾ ഈ തൊട്ടു മുന്നേ പഠിച്ചു കഴിഞ്ഞ കോമ്പോസിറ്റ് ലൈറ്റ് എന്ന പ്രതിഭാസത്തിൻ്റെ ഒരു നേർ ഓപ്പോസിറ്റ് ആണ്. അതായത് ഒരു കോമ്പോസിറ്റ് ലൈറ്റിനെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ ഡിസ്പേഷൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രകീർണനം. അതായത് ഒരു സമന്വയ പ്രകാശത്തെ അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിക്കുന്ന പ്രതിഭാസം, അതിനെയാണ് നമ്മൾ പ്രകീർണനം എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും, നമുക്ക് റെയിൻബോയെ കുറിച്ച് പഠിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം. 10-ാം ക്ലാസ്സിലെ ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഏതൊരു പുതിയ ടോപ്പിക് പഠിപ്പിക്കുമ്പോഴും നമുക്ക് എന്താണ് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള ഒരു അവസരം അവർ തരുന്നുണ്ട്. വളരെ നല്ലൊരു പ്രക്രിയ തന്നെയാണ്. ഓക്കെ നമുക്ക് ജസ്റ്റ് ഒരു കാര്യത്തിലേക്ക് കടക്കാം. അതായത് ഒരു പ്രിസം, നമ്മൾ പറയുന്ന നമ്മൾ സമൂസ പോലെ ഇരിക്കുന്നൊരു കാര്യം അല്ലേ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു സമൂസ, അതാണ് ഒരു പ്രിസം. ഈ ഒരു പ്രിസത്തിലേക്ക് നമ്മളൊരു ടോർച്ചിൽ നിന്ന് ഒരു പ്രകാശം കടത്തിവിടുകയാണ്. ഒരു ടോർച്ചിൽ നിന്ന് ഒരു ലൈറ്റ് ഇതിലേക്ക് പാസ് ചെയ്യാം. ഓക്കെ ദേ ലൈറ്റ് ടോർച്ചിൽ നിന്ന് പ്രിസത്തിലേക്ക് എൻട്രി ചെയ്തു. അറിയാമല്ലോ എയറിൽ നിന്ന് ഗ്ലാസിലേക്കാണ് ലൈറ്റ് ഇവിടെ ട്രാവൽ ചെയ്യുന്നത്, വായുവിൽ നിന്ന് ഗ്ലാസിലേക്ക്. എന്തോ ഒരു കാര്യം സംഭവിക്കുമല്ലോ. നമ്മൾ 5-ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതും കുറച്ച് മുൻപേ ഞാൻ ഡിസ്കസ് ചെയ്തുമായ ഒരു പ്രക്രിയ, ഏതാണ് ആ പ്രതിഭാസം, റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം ഇവിടെ സംഭവിക്കും. ദേ
ലൈറ്റ് എൻ്റർ ചെയ്ത് ഓൺ ദി സ്പോട്ടിൽ എന്ത് പറ്റും? റിഫ്രാക്ഷൻ സംഭവിക്കുന്നു അല്ലേ? മീഡിയത്തിൻ്റെ സപ്രേഷനിൽ വെച്ച് തന്നെ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ അല്ലേ, സോറി, റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. രണ്ട് ലൈറ്റ് റേസ് ആയിട്ട് അവർ റിഫ്രാക്ട് ചെയ്തു. ഇതിപ്പോ ഗ്ലാസിനകത്ത് തന്നെയാണ് നമ്മളുടെ ലൈറ്റ് റേ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഈ ലൈറ്റ് റേ പുറത്തേക്ക് വരില്ലേ? നമ്മളെ പ്രിസം എന്ന് പറയുന്ന ഒരു സുതാര വസ്തുവല്ലേ, ഒരു ട്രാൻസ്പെറന്റ് മീഡിയം അല്ലേ? അപ്പോ ലൈറ്റ് എന്തായാലും പുറത്തേക്ക് വരുമല്ലോ. ഓക്കെ, ലൈറ്റ് പുറത്തേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഗ്ലാസിൽ നിന്ന് എയറിലേക്കല്ലേ വരുന്നത്? ഗ്ലാസിൽ നിന്ന് വായുവിലേക്കല്ലേ സഞ്ചരിക്കുന്നത്? വ്യത്യാസമില്ലേ? ടിക് ഡെൻസിറ്റിയിൽ വ്യത്യാസമില്ലേ? എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? റിഫ്രാക്ഷൻ വീണ്ടും സംഭവിക്കും. അതെ, നമ്മളെ റിഫ്രാക്ഷൻ വീണ്ടും സംഭവിക്കുന്നതാണ്. ഓക്കെ, രണ്ട് ലൈറ്റുകൾ രണ്ടിതായി സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു ഈ വിസിബിൾ ലൈറ്റ് അഥവാ നമ്മളെ സൺലൈറ്റ് എന്താണ്? കമ്പോസ്ഡ് ഓഫ് 7 different കളേഴ്സ് ആണ്. 7 വ്യത്യസ്ത നിറങ്ങളാൽ സംയോജിക്കപ്പെട്ട ഒരു പ്രകാശമാണ് നമ്മളുടെ സൺലൈറ്റ്. ഇതേപോലെ ഒരു ലൈറ്റ്, വൈറ്റ് കളറിൽ ലൈറ്റ് പ്രിസത്തിനകത്തേക്ക് കയറി രണ്ട് തവണ റിഫ്രാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പുറത്തു വരാൻ പോകുന്നത് എന്തായിട്ടാണ്? അതിൻ്റെ 7 കോൺസ്റ്റിറ്റുവൻ കളേഴ്സ് ആയിട്ടാണ് ലൈറ്റ് പുറത്തേക്ക് വരാൻ പോകുന്നത്. അവിടെ എന്ത് സംഭവിച്ചു? നമ്മൾ മൂന്നാമതായിട്ട് പഠിച്ച ഡിസ്പേഷൻ, പ്രകീർണനം സംഭവിച്ചിരിക്കുന്നു. പുറത്ത് വരുന്നത് 7 different കളറുകളിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്പേഷൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും, നേരത്തെ ഇങ്ങേരി പറഞ്ഞത് റെയിൻബോനെ കുറിച്ച് പഠിപ്പിക്കാമെന്നല്ലേ? ഇതുവരെ അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ലല്ലോ അല്ലേ, ഇതുവരെ മഴവിലിനെ കുറിച്ച് സംസാരിച്ചില്ല. പക്ഷേ മഴവിലുണ്ടാവുന്നതിനുള്ള ആ പ്രക്രിയയുള്ള ഒരു 90% കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കി ഒരു 10%. ഓക്കെ, അതിൽ ഈ പ്രിസത്തിനോട് തന്നെ സിമിലർ അല്ലേ നമ്മളുടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സുകൾ, ജലത്തുള്ളികൾ എന്ന് പറയുന്നത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, അതും ഒരു ട്രാൻസ്പെറന്റ് മീഡിയം അല്ലേ? അല്ലേ, ഒരു സുതാര മാധ്യമം തന്നെയല്ലേ? ആണ്, എന്തായാലും ഉറപ്പാണ്. കാരണം അതിലൂടെയും എന്താണ്? ലൈറ്റ് പാസ് ചെയ്യും, ഒരു ജലത്തുള്ളിയിലൂടെയും പ്രകാശം കടന്നു പോകുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ പ്രിസത്തിന് പകരം എന്താ നമ്മളുടെ വാട്ടർ ഡ്രോപ്ലെറ്റിനെ കുറിച്ച് ചിന്തിച്ചാലോ? ഓക്കെ, ഞാൻ ഈ പ്രിസത്തിന് പകരം ഇവിടെ തന്നെ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണേ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇതേ പ്രക്രിയ അവിടെയും സംഭവിക്കില്ലേ? ഇതേ പ്രതിഭാസം? ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിലേക്ക്, ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. സെയിം, നമ്മളെ ലൈറ്റ് പാസ് ചെയ്ത് എയറിൽ നിന്ന് ജലത്തിലേക്കല്ലേ, അല്ലേ, വായുവിൽ നിന്ന് ജലത്തിലേക്കല്ലേ കടന്നു പോയിരിക്കുന്നത്? രണ്ടും ഡിഫറെന്റ് മീഡിയംസ് അല്ലേ? നമ്മളുടെ റിഫ്രാക്ഷൻ, അപവർത്തനം ഇവിടെയും സംഭവിക്കില്ലേ? ഉറപ്പായും സംഭവിക്കുന്ന. സ്പ്ലിറ്റ് ആവില്ലേ? സ്പ്ലിറ്റ് ആയി. ആയോ? ആയി. ഓക്കെ, ഇനി ജലത്തിൽ നിന്ന് ഈ പ്രകാശരശ്മി പുറത്തേക്ക് വരുമ്പോഴോ? ജലം ഒരു മീഡിയം, വായു മറ്റൊരു മീഡിയം അല്ലേ? പിന്നെയും റിഫ്രാക്ഷൻ അപവർത്തനം സംഭവിക്കില്ലേ? സംഭവിക്കും. പിന്നെയും അപവർത്തനം സംഭവിക്കുന്നതാണ്. ഓക്കെയാണോ? ഓക്കെ അല്ലേ? സെയിം പ്രൊസീജിയർ, സെയിം പ്രോസസ് ഇവിടെയും സംഭവിച്ചില്ലേ? ഇപ്പൊ മനസ്സിലാകും എങ്ങനെയാണ് നമ്മളുടെ സൺലൈറ്റ് എങ്ങനെയാണ് ജലത്തുള്ളിയിലൂടെ പാസ് ചെയ്യുമ്പോൾ 7 different കളറിലേക്ക് വരുന്നതെന്ന്. ഓക്കെ, ഞാൻ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മളുടെ മഴക്ക് മുന്നെയോ അല്ലെങ്കിൽ മഴക്ക് ശേഷമോ അന്തരീക്ഷത്തിൽ ജലാംശം വളരെ കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് മഴയ്ക്ക് ശേഷം അന്തരീക്ഷത്തിലുള്ള ജലാംശം വളരെയധികം കൂടുതലായിരിക്കുള്ളൂ. അതിനുശേഷം വരുന്ന വെയിലിൽ നമ്മളുടെ പ്രകാശരശ്മികൾ, സൂര്യൻ്റെ പ്രകാശരശ്മികൾ ഭൂമിയിലേക്ക് വരുമല്ലോ. വരും, തീർച്ചയായിട്ടും വരും. ആ അതിഥികൾ വന്നു കഴിയുമ്പോൾ ഇവർ കടന്നു വരാൻ പോകുന്ന വഴി എന്ന് പറയുന്നത് ഏതാണ്? ഈ ജലാംശങ്ങൾ തങ്ങി നിൽക്കുന്ന അന്തരീക്ഷത്തിലൂടെ അല്ലേ? അതെ, ഇവരിതിൻ്റെ അകത്തേക്ക് കൂടി വേണ്ടേ വരാൻ അല്ലേ? ഇവരെ മുട്ടിയിട്ട് ഒരു വഴിയൊന്നും ആരും തുറന്നു കൊടുത്തിട്ടില്ല, ഇതിനുള്ളിലൂടെ തന്നെ വന്ന. അതെ, ആ ജലത്തുള്ളികളിലൂടെ കടന്നു വരുന്ന പ്രകാശരശ്മികൾ അവർക്ക് നമ്മളുടെ നേരത്തെ പറഞ്ഞ പ്രതിഭാസം സംഭവിക്കില്ലേ? ഡിസ്പേഷനിലെ ഒരു വിധേയമാവില്ലേ? ആവും, അവരെന്തായാലും വിധേയമാവും. വരുന്ന കളർ ഏതാണ്? വൈറ്റ് കളേർഡ് ലൈറ്റ് അല്ലേ? അവർക്ക് ഏതൊക്കെയാണ് അവരുടെ കോമ്പോസിറ്റ് കളർ എന്ന് പറയുന്നത്, അവരുടെ കോൺസ്റ്റിറ്റ്യൂൻ കളേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പഠിച്ചു മഴവിലില ആ 7 നിറങ്ങൾ ഏതൊക്കെയാണ്? വിബ്ജിയോർ അല്ലേ, ഷോർട്ട് ഫോമിൽ നമ്മൾ വിബ്ജിയോർ എന്ന ഓർഡറിൽ, ഒരു ഓർഡറാണത് വിബ്ജിയോർ അല്ലേ, വൈ ഒ ആർ
ആണോ അല്ലേ? വിബ്ജിയോർ ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലേ? നമ്മൾ താഴത്തു നിന്ന് മുകളിലേക്ക് നോക്കുന്നത് അല്ലേ? അത് മഴവില്ലുണ്ടാവുന്ന എങ്ങനെയാണ്? ദേ ഈ ഒരു ഷേപ്പിലാണ് ഇങ്ങനെ ഓരോരോ കളറുകൾ വന്നുകൊണ്ടിരിക്കും അല്ലേ? ഇതേപോലെ കുറച്ച് ആർക്കുകൾ ഏകദേശം ദേ ഈ ഒരു കാണുന്ന രൂപത്തിൽ ഞാൻ വരച്ചപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ കാണുന്ന മഴവില് ഏകദേശം കറക്റ്റ് അല്ലേ ഒരു ആർക്ക് ഷേപ്പ് തന്നെ ആയിരിക്കും. ഞാൻ വരച്ചപ്പോൾ കുറച്ച് നുറുക്ക് പോലെ ഇരിപ്പുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, പാവപ്പെട്ട. ഓക്കെ, ഇതിൽ വരുന്ന ഒരു ഓർഡർ എന്നും ഞാൻ ആദ്യമേ പറയും, ഡെഫിനിറ്റ് ഒരു ഡെഫിനിറ്റ് ആയിട്ടൊരു ഓർഡറിൽ തന്നെ എന്നും ഒരേ ഒരു ഓർഡറിൽ തന്നെയാണ് മഴവിൽ നമ്മൾ കാണപ്പെടുന്നത്. അത് എവിടെ നിന്നാണ്? ഏറ്റവും താഴെത്തട്ടി കിടക്കുന്ന പാവപ്പെട്ടവണ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മളുടെ വയലറ്റ് അല്ലേ. ഈ ഓർഡർ ഇവിടുന്ന് ഇതേ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന ഒരു ഓർഡറാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. താഴെത്തട്ടി കിടക്കുന്നവൻ ആരാണ്? വയലറ്റാണ്, പാവപ്പെട്ടവൻ. അതിനുശേഷം വരുന്നവൻ ഏതാണ്? ഇൻഡിഗോ അല്ലേ. ആ വയലറ്റിന് മുകളിൽ തൊട്ട് മുകളിലായിട്ട് വരുന്ന ഇൻഡിഗോ. അതിനും ഒരുപടി മുകളിലായിട്ട് വരുന്ന ആരാണ്? ബ്ലൂ ആണ്. അതിന് പിന്നെയും ഒരുപടി മുന്നിൽ ഗ്രീൻ, മുകളിൽ പിന്നെ ആരാണ്? യെല്ലോ. അതിനു മുകളിൽ ആരാണ്? ഓറഞ്ച്. അവസാനമാണ് രാജാവ് വരുന്നത്, ആരാണ് അവൻ? റെഡാണ്. അവനാണ് ഏറ്റവും മുകളിൽ ഇരിക്കുന്നവൻ അല്ലേ. ഏറ്റവും ആർക്കിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ ഇരിക്കുന്നവൻ ആരാണ്? റെഡാണ്. ചുവപ്പ് കളറാണ് ഏറ്റവും മുകളിൽ ഇരിക്കുന്നത്. ആ ഓർഡറിൽ തന്നെയാണ് നമ്മൾ ഇന്നും മഴവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു ഓർഡറിൽ തന്നെ വരുന്നത്? നമ്മൾ റിഫ്രാക്ഷൻ പഠിച്ചപ്പോൾ ഒരു കാര്യം പഠിച്ചിരുന്നു, ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളവൻ എന്ത് പറ്റുള്ളൂ? അവന് ഡീവിയേഷൻ കുറവാണ്. രാജാവിന് എന്തുവാവാന്ന് തന്നെ അല്ലേ? ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളവന്, ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളവൻ എന്താണ്? അവന് ഡീവിയേഷൻ കുറവായിരിക്കുള്ളൂ. റെഡിന് തരംഗദൈർഘ്യം കൂടുതലാണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട് അല്ലേ? കളേഴ്സിന്റെ കാര്യങ്ങളെ പഠിച്ചപ്പോൾ റെഡിന് തരംഗദൈർഘ്യം കൂടുതലാണ്, വേവ് ലെങ്ത് റെഡിന് കൂടുതലാണ്. അപ്പൊ അവൻ എന്താണ്? ഡീവിയേഷൻ കുറവായിക്കോളും. നമുക്ക് ഏറ്റവും ടോപ്പിൽ വരുന്നവൻ ആരാണ്? അവൻ റെഡാണ് അല്ലേ. ടോപ്പിൽ വരുന്നവൻ ആരാ? റെഡാ. അപ്പൊ എന്താ, അവന് ഡീവിയേഷൻ കുറവായിരിക്കൂലേ അല്ലേ. താഴെത്തട്ടില് ഏറ്റവും വേവ് ലെങ്ത് കുറവുള്ളത് ആരാണ്? പാവപ്പെട്ട വയലറ്റാണ് അല്ലേ. അപ്പൊ അവൻ എന്താണ്? അവന് ഡീവിയേഷൻ ഒരുപാട് കൂടുതലായിരിക്കും അല്ലേ. പൈസ കുറവുള്ളവൻ എന്നും നമ്മളെ സമൂഹത്തിലെ അവഗണന മാത്രം, പാവത്തിന് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്നു. ഓക്കെയാണ്. എന്തുകൊണ്ടാണ് ആ ഓർഡർ എന്ന് മനസ്സിലായില്ലേ? റെഡ് എന്തുകൊണ്ട് മുകളിൽ വന്നു, വയലറ്റ് എന്തുകൊണ്ട് താഴെ വന്നു. ബാക്കി റെഡ് തന്നെ ആ ഓർഡറിൽ തന്നെ അല്ലേ. വയലറ്റിനൊക്കെ കുറച്ച് കൂടുതലാണ് ഇൻഡിഗോ, അതിനുശേഷം ബ്ലൂ, അതിനുശേഷം ഗ്രീൻ, അതിനുശേഷം യെല്ലോ, അങ്ങനെ ഒരു ഓർഡറിലേക്കാണ് പോകുന്നത്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് എന്നും ഈ കളറുകൾ ഈ ഡെഫിനിറ്റ് ഓർഡറിൽ തന്നെ വന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇത്ര നേരം നിങ്ങളോട് ചോദിച്ചിരുന്ന കുറച്ച് ചോദ്യങ്ങളിൽ ഒരു 90% ആൻസർ ഞാൻ തന്നിട്ടുണ്ട് അല്ലേ. പങ്കുവെച്ച കുറച്ച് സംശയങ്ങളിലെ 90% ആൻസർ നിലവിൽ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരേ ഒരു കാര്യം കൂടി ബാക്കിയുള്ളൂ. ഇവന്മാരുടെ ഓർഡറൊക്കെ മനസ്സിലായി, ഇവന്മാരെ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലായി, എന്തുകൊണ്ടാണിത് മഴയ്ക്ക് ശേഷവും മുന്നേ മാത്രം കാണുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരേ ഒരു കാര്യം, ഇവന്മാരെന്തിനാണ് ഈ ഒരു ഷേപ്പിൽ മാത്രം വരുന്നത്? എന്തിനാണ് ഈ ആർക്ക് ഷേപ്പിൽ മാത്രം വരുന്നത്? വേറെ എന്തൊക്കെയുള്ള ഷേപ്പുകളുണ്ട്? വട്ടമുണ്ട് അല്ലേ, വൃത്താകൃതിയിൽ വരാം, അവർ ചതുരത്തിൽ വരായിരുന്നു അല്ലെ, വളഞ്ഞ് അല്ലെ, ഒരു പാമ്പിന്റെ വലയൊക്കെ ഇതിങ്ങനെയൊക്കെ വന്നിട്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് രസമായിരിക്കും കാണേ. പക്ഷെ കാണുന്നില്ല, നമ്മൾ വിചാരിക്കുന്ന ഒരു ഷേപ്പിൽ അവന്മാർ വരുന്നില്ല. തനിച്ച കാലം തുടങ്ങി, കാണാൻ തുടങ്ങിയ കാലം മുതൽ എന്താണ്, ഇവന്മാർ ഈ ഒരു ഷേപ്പിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു കാരണമുണ്ട്, അതിന് പുറകിൽ ഒരു കാരണമുണ്ട്. എന്താണത്? ഒന്ന് ആലോചിച്ചോ, ഞാൻ പറയാം കാരണം എന്താണ്. ഞാൻ ഇന്നും കൂടെ വ്യക്തമാക്കണേ. അതായത് നമ്മൾ പറഞ്ഞപ്പോൾ ഒരു പ്രകാശരശ്മി, ഒരു വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റ് എന്ന് പറയുന്നത് ജലത്തുള്ളിലൂടെ പാസ് ചെയ്യുമ്പോൾ അവർ 7 കളറുകളായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു നിരീക്ഷകനെ സംബന്ധിച്ച് നോക്കുമ്പോൾ, അതായത് ഞാനൊരു ഒബ്സർവറാണ്, ഞാൻ നോക്കുമല്ലോ, വയമ്പുളിച്ച് നിൽക്കുമല്ലോ ഒരു മഴവില് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എൻ്റെ കണ്ണിൽ ഓരോ ഡ്രോപ്ലെറ്റുകളും ഓരോ ജലത്തുള്ളികളും പ്രത്യേകം പ്രത്യേകം അല്ലെങ്കിൽ വ്യത്യസ്ത ആംഗിളുകളല്ലേ, വ്യത്യസ്ത കോണുകളായിരിക്കില്ലേ? എല്ലാവരും ഒരു പട്ടാളക്കാരെ പോലെ ഒരു ലൈനിൽ വന്ന് നിൽക്കുമോ? ഇല്ലല്ലോ. മഴത്തുള്ളികൾ നിങ്ങൾ വീഴുന്നുണ്ടല്ലോ, എല്ലാ തുള്ളിയും കൂടെ ഒരുമിച്ചാണോ നിങ്ങൾ? അപ്പൊ ചത്തുവോ നമ്മൾ? അല്ല, നമുക്ക് മഴത്തുള്ളികൾ വരുന്ന എങ്ങനെയും ഓരോന്നും ഓരോരോ വ്യത്യസ്തമായ സമയങ്ങളിലാണ് നമുക്ക് മൂത്തൊക്കെ വന്ന് വീഴുന്നത് അല്ലേ. നമ്മളെ മൂത്ത് വന്ന് വീഴുന്ന വ്യത്യസ്ത സമയങ്ങളിലാണ്. അതായത് ഒരു മഴത്തുള്ളി ഇവിടെ, മറ്റൊരു മഴത്തുള്ളി ഇവിടെ, ഒരു മഴത്തുള്ളി ഇവിടെ, അങ്ങനെയല്ലേ? എല്ലാം വെവ്വേറെ ഒരു വെവ്വേറെ ലൈനുകളാണ്, ഒരു ഓർഡറില്ലാത്ത മരം. അപ്പോൾ എൻ്റെ കണ്ണിനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ലൈൻ ഓഫ് വിഷൻ അല്ലേ, എൻ്റെ ലൈൻ ഓഫ് വിഷൻ എന്ന് വെച്ച് നോക്കുമ്പോൾ ഒന്ന് നോക്കിയേ, ഈ ഒരു തുള്ളി വേണമെങ്കിൽ എനിക്കൊരു 50 degrees ഞാൻ ദേ ഇവിടെ നിൽക്കുന്നുണ്ടാ, കിടിലോണ് അടിപൊളി പയ്യൻ. ഓക്കെ, ഞാൻ ദേ ഇവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ ഈ കണ്ണിന് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 50 degrees നിൽക്കുന്നത്. ഇനി ഈ മഴത്തുള്ളി നോക്കുമ്പോൾ അവൻ വേണമെങ്കിൽ ഒരു 42 നിൽക്കുന്നത് അല്ലേ. ഒരു ഓർഡറില്ലാത്ത അവന്മാരായിട്ടാണ് അവന്മാർ നിൽക്കുന്നത്. അപ്പോൾ
ഉണ്ടാകുന്നൊരു പ്രതിഭ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുള്ള റെഡ് കളർ ഉണ്ടാവണമെങ്കിൽ ഈ വാട്ടർ ഡ്രോപ്ലെറ്റ് ഒരു 42.7 ഡിഗ്രി, കൃത്യം 42.7 ഡിഗ്രി തന്നെ വന്ന് നിൽക്കണം. ആ നിൽക്കുന്ന വാട്ടർ ഡ്രോപ്ലെറ്റിൽ കൂടെ മാത്രമേ റെഡ് എന്ന് പറയുന്ന കളറ് പുറത്തേക്ക് വരികയുള്ളൂ. 42.7 ഡിഗ്രിയിൽ നിൽക്കുന്ന വാട്ടർ ഡ്രോപ്ലെറ്റിലൂടെ മാത്രമേ റെഡ് എന്ന് പറയുന്ന കളർ പുറത്തേക്ക് വരുള്ളൂ. വേറെ ഏത് ഡിഗ്രിയിൽ നിന്നാലും ശരി, റെഡ് പുറത്തേക്ക് വരില്ല. അവൻ അങ്ങനത്തെ ഉത്തരം, അവൻ പുറത്തേക്കൊന്നും വരില്ല. അതേസമയം നമ്മളുടെ വയലറ്റ, അവൻ 40.8 ഡിഗ്രിയിൽ നിന്നാൽ മതി. ഒരു 40.8 ഡിഗ്രിയിലേക്ക് ദൈവം ചിലപ്പോൾ ഒരു 40.8 ഡിഗ്രിയിൽ ആയിക്കോട്ടോ. അങ്ങനെയാണെങ്കിൽ 40.8 ഡിഗ്രിയിലാണെങ്കിൽ അവണിലൂടെ വയലറ്റ് പുറത്തേക്ക് വരും. ആ കറക്റ്റ് വഴി കൂടെ പോകുള്ളൂ, വേറെ ആവശ്യമില്ലാത്ത വഴി കൂടെ അവന്മാർ സഞ്ചരിക്കില്ല. അപ്പോൾ 42.7 ഡിഗ്രിയാണെങ്കിൽ ആ വാട്ടർ ഡ്രോപ്ലെറ്റിലൂടെ മാത്രം നമ്മളുടെ ചുവപ്പ് കളർ, റെഡ് കളർ പുറത്തേക്ക് വരും. എന്നാൽ വയലറ്റ് വരണമെങ്കിലോ 40.8 ഡിഗ്രിയിൽ വന്നിരിക്കണം. ഓക്കെയാണോ? അപ്പൊ ഈ പറഞ്ഞ രണ്ടാംഗിളിലൂടെ ഇവന്മാർ രണ്ടുപേരും പുറത്തേക്ക് വരും. ബാക്കിയുള്ളവരാ, അവർ രണ്ടുപേരും ഇതിന്റെ രണ്ടിന്റെ ഇടയിലല്ലേ, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ വരുന്ന ആംഗിളിലൂടെ അവന്മാരും പുറത്തേക്ക് വരും. ഓക്കെ അല്ലേ? ഈ വാട്ടർ ഡ്രോപ്ലെറ്റ് ഒക്കെ അടുപ്പിച്ചല്ലിരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ എന്താണ്, ദേ ഇവന്മാർ ഇതേപോലെ ആർക്ക് ഷേപ്പിൽ വരുന്നു. അപ്പോൾ ഓരോ ഡിഫറെൻ്റ് ആംഗിളുകളിൽ നമ്മുടെ ലൈൻ ഓഫ് വിഷനിൽ വെച്ച് ഡിഫറെൻ്റ് ആംഗിളുകളിൽ വ്യത്യസ്തമായ ആംഗിളിലൂടെയാണ് നമ്മളുടെ ഓരോ കളറുകളും, ഓരോ കോൺസ്റ്റിറ്റ്യൂൻ കളറുകളും, ഓരോ ഘടക വർണ്ണങ്ങളും പുറത്തേക്ക് വരുന്നത്. ഓക്കെയാണ? അപ്പം എന്തായാലും ഇവന്മാരുണ്ടാക്കുന്ന ഷേപ്പ് എന്താണ്, ഓരോന്നും ഡിഫറെൻ്റ് ആംഗിളുകളല്ലേ, ഇവന്മാരുണ്ടാക്കുന്ന ഷേപ്പ് എന്താണ്, ഒരു ആർക്ക് ഷേപ്പിലേക്ക് മാറുന്നു. നമ്മൾ നേരത്തെ ചോദിച്ചിരുന്ന എല്ലാ സംശയങ്ങളുടെയും ആൻസർ ഇവിടെ കിട്ടിയില്ലേ? എന്തൊക്കെയാണ് നമ്മൾ ചോദിച്ചിരുന്നത്? എങ്ങനെയാണ് ഈ മഴവില് ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് ഇവർ മഴയ്ക്ക് ശേഷവും മുൻപും മാത്രം പ്രത്യക്ഷപ്പെടുന്നത്? ഓക്കെ, പിന്നെ എന്തുകൊണ്ടാണ് ഇവന്മാർ 7 കളറുകളിൽ മാത്രം വരുന്നത്, വേറെ എന്തോരം കളറുകളുണ്ടായി? പിന്നെ നാലാമതായിട്ട് നമ്മൾ പറഞ്ഞ എന്തെന്നാണ്, ഇവന്മാരുടെ ഷേപ്പ്, ഇവന്മാർ എന്തുകൊണ്ടാണ് ഈ ആർക്ക് ഷേപ്പുകളിൽ മാത്രം കാണുന്നത്. ഈ 4 കാര്യങ്ങളിവിടെ ക്ലിയർ ആയില്ലേ? ഓക്കെയാണോ? ഈ 4 കാര്യങ്ങളുടെയും എല്ലാ സംശയങ്ങളും നിങ്ങൾ ഓക്കെ ആയില്ലേ? ഓക്കെ, ഇനി ഒരേ ഒരു കാര്യം കൂടി പറയണം. അതായത് ഈ മഴവില്ല് പ്രത്യക്ഷപ്പെടുന്നത് എപ്പോഴും സൂര്യന് എതിർ വശത്തായിരിക്കുള്ളൂ. ഓക്കെ, സൂര്യൻ പടിഞ്ഞാറ് വശത്താണ് ഈ മഴവില്ലുണ്ടാവുന്ന ഇവിടെ ഇരിക്കുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ പോകുള്ളൂ, നമ്മളങ്ങനെ കൂട്ടുപോയി നിൽക്കൂല. സൂര്യൻ പടിഞ്ഞാറ് വശത്താണെങ്കിൽ നമ്മളെ മഴവില്ല് പ്രത്യക്ഷപ്പെടുന്നത് റെയിൻബോ ഉണ്ടാവുന്ന എവിടെയും അവൻ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കുള്ളൂ. പടിഞ്ഞാറ് വശത്താണെങ്കിൽ അവൻ ഉണ്ടാവുന്ന എവിടെ ആയിരിക്കും, കിഴക്ക് വശത്തേ ഉണ്ടാവുള്ളൂ. അതേസമയം കിഴക്ക് വശത്താണ് നമ്മളുടെ സൂര്യൻ ഉണ്ടാവുന്നതെങ്കിലോ മഴവില്ലുണ്ടാവുന്നത് പടിഞ്ഞാറ് വശത്തേക്ക്, ഓപ്പോസിറ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട് ഇനി പ്രത്യേകം അപ്രത്യേകം അവൻ അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പം ഈ 5 കാര്യങ്ങൾ നിങ്ങളിവിടുന്ന് പഠിച്ചിട്ടുണ്ട്. ഈ 5 കാര്യങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇവന്മാർ നിസ്സാരക്കാരല്ല. SSLC ഫിസിക്സ് എക്സാമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവന്മാർ നിസ്സാരക്കാരേ അല്ല. കാരണം നിങ്ങൾക്ക് വരുന്ന ഒരു ചോദ്യം, അതായത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്, അതിൽ ഒരു 2 മാർക്കിന് ഒരുപാട് കൊല്ലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവന്മാർക്ക് എന്താണ് ഈ ഷേപ്പ്, എന്തൊക്കെ നല്ല ഷേപ്പുകൾ ഉണ്ടായിരുന്നു, നേരെ പോവായിരുന്നു, വളഞ്ഞു പോവായിരുന്നു, പോയില്ല, വൃത്താകൃതിയിൽ പോവായിരുന്നു, പോയില്ല, ഇവന്മാർക്ക് എന്തുകൊണ്ട് ഈ ആർക്ക് ഷേപ്പ് തന്നെ വരുന്നു. 2 മാർക്കിന് റിപ്പീറ്റഡായിട്ട് SSLC എക്സാമിന് ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. പിന്നെ ഇവന്മാരുടെ കോൺസ്റ്റിറ്റ്യൂൻ കളറുകൾ അല്ലേ, ഇവന്മാരുടെ ഘടകവർണ്ണങ്ങൾ, അവരുടെ ഈ ഓർഡർ എന്താണ്, ഏതിനാണ് വേവ് ലെങ്ത് കൂടുതൽ, ഏതിനാണ് വേവ് ലെങ്ത് കുറവ്, 1 മാർക്കിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണത്. എന്തുകൊണ്ടാണ് റെഡ് പുറത്ത് വന്നത്, എന്തുകൊണ്ടാണ് വയലറ്റ് ഇതിനകത്ത് വരാൻ കാരണം, അതൊക്കെ ഒരു മാർക്കിന് റിപ്പീറ്റഡായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നിസ്സാര ക്വസ്റ്റ്യൻ അല്ലേ, നിസ്സാര സിമ്പിൾ ആൻസർ അല്ലേ, 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ അത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം, അതിന് നല്ലൊരു കാരണം കൊടുക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. എന്നാൽ ഒറ്റ വാക്കിലാണ് എഴുതുന്നത് വേവ് ലെങ്ത് കുറവായതുകൊണ്ട് അവനകത്ത് വന്ന് സാറേ അങ്ങനെ എഴുതിയ മാർക്ക് കിട്ടും, ഇല്ല, നമ്മളതിന് നല്ലൊരു ഡെഫിനേഷൻ ആയിട്ട് കൊടുക്കണം, നല്ലൊരു ബ്രീഫ്. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമ്മളൊരു 3-4 ലൈനിൽ തികയുന്ന നല്ലൊരു ഉത്തരം കൊടുക്കണം. അത് ആദ്യമായിട്ട് വായിക്കുന്ന ഒരു സാറിന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ പ്രതിഭാസം കേൾക്കാം. അതൊരു ഫിസിക്സ് സാറാണ്, ഫിസിക്സ് സാറല്ല മറ്റൊരു സാറാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതെങ്കിൽ പുള്ളിക്ക് എന്ത് ചെയ്യണം, പുള്ളിക്ക് മനസ്സിലാവണം ഈ ഒരു കാര്യം, എന്തുകൊണ്ടാണ് വയലറ്റ് അകത്ത് വന്നതെന്നുള്ള കാര്യം നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസർ ചെയ്യുന്ന സിമ്പിളായിട്ട് പുള്ളിക്ക് മനസ്സിലാവണം. ഓക്കെ അല്ലേ? ആ ഒരു രീതിയിൽ വേണം മക്കളെല്ലാവരും ആൻസർ ചെയ്താൽ. ഓക്കെ, അപ്പോൾ ഫിസിക്സിൻ്റെ ഈ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചുള്ള എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾക്ക് മെസ്സേജ് ആക്കാം, ടോപ്പിക് ക്ലിയർ ആക്കാം. ഓക്കെ അല്ലേ? ഓക്കെ മക്കളെ, ഓക്കെ, ബൈ.